നമസ്കാരം. പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ പ്രദേശത്ത് കൂടി പോകുന്ന കേരയിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ഗുരുതരമായ ആരോപണവുമായി മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തനിക്ക് ഇക്കാര്യം നേരിട്ടറിയാമെന്നും ഈ മന്ത്രിയുടെ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതെന്നും കേരളത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ വെളിപ്പെടുത്തി. ആരാണ് ഈ മന്ത്രി എന്നറിയാൻ ഒരുപാട് തല പുകയ്ക്കുകയൊന്നും വേണ്ട. സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് തനിക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഇത്തരമൊരു നീക്കം നടത്തിയതെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കേരയിൽ വിരുദ്ധ സമരത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട പ്രദേശവാസിയായ സിന്ധുവിന്റെ വാക്കുകളിലേക്ക്. കേരയിൽ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരയിൽ സമരം ഇപ്പോൾ കേരളത്തിലെമ്പാടും ആർത്തിരമ്പുക. അതിൻ്റെ പിന്നില് ഉള്ള ലക്ഷ്യമെന്ന് പറയുന്നത് മന്ത്രിമാരുടെ ഓഫറുകളോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ ഓഫറുകളോ ഒന്നും സ്വീകരിച്ചുകൊണ്ട് സമരത്തിൽ ഇറങ്ങുന്നവരല്ല. സ്വന്തം വീടും ഭൂമിയും ഒക്കെ നഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഈ സമരത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് അലമുറയിടുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കസേരകളും മുഖ്യമന്ത്രിയുടെ കസേരയും ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ആദ്യത്തെ അലൈൻമെന്റ്. ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു, ആ അലൈൻമെന്റ് തിരിച്ചുവിട്ട് ഒരു 250 മീറ്ററിനപ്പുറം കിഴക്ക് വശത്തേക്ക് മാറ്റി കൊഴുവല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ മുകളിൽ കൂടി അലൈൻമെന്റ് തിരിച്ചുവിടുകയും 58 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ഭൂതംകുന്ന് കോളനിയിൽ നിന്ന് യുടേൺ തിരിച്ചുവിട്ട് അത് മൂന്നാമത്തെ അലൈൻമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. സെക്കൻഡ് അലൈൻമെന്റ് 250 മീറ്ററിന്റെ അപ്പുറത്ത് നിന്ന് കൊഴുവല്ലൂർ ദേവീ ക്ഷേത്രത്തിന്റെ മുകളിൽ കൂടി നേരെ സ്ട്രെയിറ്റ് ചെല്ലുമ്പോൾ ഈ മന്ത്രിയുടെ ചേട്ടൻ ജ്യേഷ്ഠന്റെ വീട് പോകുമെന്നുള്ളത് കൊണ്ട് ഈ രണ്ട് വീടുകളുടെയും മിഡിലിൽ കൂടി യുടേൺ തിരിച്ചുവിട്ടിരിക്കുന്ന ഒരു അലൈൻമെന്റ് ആണ് സിൽവർ ലൈൻ കേരളത്തിന് വേണ്ടി ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. ആ അലൈൻമെന്റ് ഒന്നാമത്തെ അലൈൻമെന്റിന്റെ സർവേ നമ്പരും പ്രസിദ്ധീകരിച്ചിട്ടില്ല, രണ്ടാമത്തെ അലൈൻമെന്റിന്റെ സർവേ നമ്പരും പ്രസിദ്ധീകരിക്കാതെ മൂന്നാമത്തെ അലൈൻമെന്റ് യുടേൺ തിരിച്ചുവിട്ട് രണ്ടുപേരെയും അനിയന്റെയും ജ്യേഷ്ഠന്റെയും പ്രോപ്പർട്ടി മന്ത്രിയുടെയും മന്ത്രിയുടെ ജ്യേഷ്ഠന്റെയും പ്രോപ്പർട്ടി സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഈ അലൈൻമെന്റ് വളരെ യുടേൺ ആയിട്ടാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാൻ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു MLA യുടെയോ ഒരു MP യുടെയോ ഒരു മന്ത്രിയുടെയോ അതല്ലെങ്കിൽ ജനപ്രതിനിധികളുടെയോ ഒരാളിന്റെ പോലും പ്രോപ്പർട്ടി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള യുടേൺ ആയിട്ടുള്ള യുടേൺ പലയിടങ്ങളിലും 300 വളവുകളും തിരിവുകളും ഉള്ള ഈ അലൈൻമെന്റ് വളരെ സംശയാസ്പദമായിട്ട് ഉള്ളതാണ്. ജനങ്ങളുടെ ചോദ്യത്തിന് സർക്കാർ ഉത്തരം നൽകാതെ മറുപടി നൽകാതെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്ന ഈ സിൽവർ ലൈൻ കേരളയിൽ പദ്ധതി എത്രയും പെട്ടെന്ന് പിൻവലിക്കുക. ഇത് മനുഷ്യരെ ലക്ഷങ്ങൾ വരുന്ന മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെയും പരിസ്ഥിതിയെയും കണ്ടമാനം ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് കൂടി ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ. കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ പ്രദേശത്തു കൂടി പോകുന്ന കേരയിൽ വേണ്ടപ്പെട്ടവരുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ടല്ലോ. അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ കേരയിൽ ഉദ്യോഗസ്ഥർ പറയട്ടെ എന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയിലെ മുളക്കുഴ പഞ്ചായത്തിലെ പിരളശ്ശേരിയിലെ സെഞ്ചുറി ഹോസ്പിറ്റൽ സജി ചെറിയന്റെ മരുമകന്റെ പിതാവ് അരുൺ കണ്ണാട്ടിന്റെയും മറ്റും ഉടമസ്ഥതയിലുള്ളതാണെന്നും കേരയിൽ സ്റ്റേഷൻ പിരളശ്ശേരിയിൽ വരുന്നതോടുകൂടി അത് സെഞ്ചുറി ഹോസ്പിറ്റലിന് ഗുണം ചെയ്യുമെന്നും അതുകൊണ്ടാണ് സജി ചെറിയാൻ അതിശക്തമായി കേരയിലിനു വേണ്ടി വാദിക്കുന്നതെന്നും പറയുന്നത് പാർട്ടിയിലെ തന്നെ ചിലരും നാട്ടുകാരുമാണ്. മാത്രമല്ല പിരളശ്ശേരിയിലെ സജി ചെറിയാന്റെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുജന്റെയും മറ്റു ചിലരുടെയും വീടും പുരയിടങ്ങളും സംരക്ഷിക്കാനാണ് പൂതക്കുളം കോളനി വഴി അലൈൻമെന്റ് മാറ്റിയതെന്നും നാട്ടുകാർ പറയുന്നു. കേരയിൽ വരുന്നതിന് സജി ചെറിയൻ പറയുന്ന ശക്തമായ വാദം ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർക്ക് അത് പ്രയോജനം ചെയ്യുമെന്നാണ്. എന്നാൽ അതല്ല വാസ്തവമെന്നും തന്റെ മരുമകന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഹോസ്പിറ്റലിന് പ്രയോജനമുണ്ടാവാൻ വേണ്ടിയാണ് സജി ചെറിയാൻ കേരയിലിന് വേണ്ടി വാദിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. പണ്ട് ചെങ്ങന്നൂർ YMCAയിൽ വെച്ച് സജി ചെറിയാൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ക്രിസ്റ്റീനയെ വിവാഹം കഴിച്ചപ്പോൾ വിവാഹത്തിൽ പങ്കെടുത്തവർക്ക് കൊടുത്തത് 1 ഗ്ലാസ് നാരങ്ങാവെള്ളവും 2 ബിസ്ക്കറ്റുമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടത്തിയത് പരുമല പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച ആർഭാടപൂർവമായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത്രയെങ്കിലും വളരണമല്ലോ.
ഇപ്പോൾ സജി ചെറിയാന്റെ മരുമകന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഹോസ്പിറ്റൽ അന്തരിച്ച മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് വേണ്ടി 1998 വിലയ്ക്ക് വാങ്ങാനെത്തിയപ്പോൾ 10 കോടി രൂപ കമ്മീഷൻ നൽകാത്തതിന്റെ പേരിൽ സജി ചെറിയാൻ ആ ഇടപാട് തടസ്സപ്പെടുത്തിയെന്നും ഇത് പാർട്ടി അറിയാതെയായിരുന്നുവെന്നും അന്ന് അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായിരുന്നവർ തന്നെ പറയുന്നുണ്ട്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സർക്കാരായതുകൊണ്ടാണ് അതിനെതിരെ ജനങ്ങൾ സംഘടിച്ചതെന്നും റവന്യൂ നിയമങ്ങളിലെ ജനങ്ങളുടെ അജ്ഞതയെ സർക്കാർ മുതലെടുക്കുകയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കല്ലിടണമെങ്കിൽ എലിക തിരിച്ച് അതിൻ്റെ ഉത്തരവുണ്ടായിരിക്കുകയും റവന്യൂ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും വേണമെന്ന് പറഞ്ഞ തിരുവഞ്ചൂർ അതിരടയാള കല്ലുമായി ജനങ്ങളുടെ പിന്നാലെ ശവപ്പെട്ടിയെടുത്തു പോകുന്നത് പോലെ ഉദ്യോഗസ്ഥർ വട്ടം കറങ്ങുകയാണെന്നും പരിഹസിച്ചു. 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ കല്ലിടാനെത്തുമ്പോൾ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാനായി സമരം ചെയ്യാനെത്തുന്നത്. വീടുകളുടെ അടുക്കളയിൽ വരെ കല്ലിടുകയാണ്. നിങ്ങളെല്ലാവരും കൂടി അതെടുത്ത് മാറ്റണം. കല്ലിന് ഹൃദയമില്ലല്ലോ. കല്ലിനേക്കാൾ കടുപ്പമുള്ള ഹൃദയമുള്ളവരാണ് തിരുവനന്തപുരത്തിരുന്ന് ഉത്തരവിടുന്നത്. തിരുവഞ്ചൂർ പറയുന്നത് ഇങ്ങനെയാണ്, 100% ശരിയാണത്. തിരുവനന്തപുരത്തിരുന്ന് ഉത്തരവിടുന്ന പിണറായി വിജയന്റെ ഹൃദയം കരിങ്കല്ലിനേക്കാൾ കടുപ്പമുള്ളത് കൊണ്ടാണല്ലോ 1000 കണക്കിന് പാവങ്ങളുടെ കിടപ്പാടം പോലും ഇല്ലാതാകുന്നത്. എന്നാൽ കെ റെയിലിനെതിരെ നടക്കുന്ന സമരങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. CPMകാരനും CPIക്കാരനും കോൺഗ്രസ്സുകാരനും BJPക്കാരനും മുസ്ലിം ലീഗുകാരനും തങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കാൻ സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പോലും കിടപ്പാടം നഷ്ടപ്പെടുന്ന സാധാരണക്കാരായ സഖാക്കൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും നേതാക്കളുടെ ഭൂമി കേരളയിൽ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്? ഏതെങ്കിലും നേതാക്കളുടെ വീട്ടുമുറ്റത്ത് മഞ്ഞ കുറ്റി അടിച്ചിട്ടുണ്ടോ എന്ന്? ഉണ്ടാവില്ല. കാരണം ഇവനൊക്കെ ജനങ്ങളെ സേവിക്കാനെന്ന പേരിൽ രാഷ്ട്രീയമെന്ന് പറഞ്ഞിറങ്ങുന്നത് ആഡംബരത്തിൽ ആറാടി ജീവിക്കാനും കോടികൾ സമ്പാദിച്ചു കൂട്ടാനുമാണ്. നഷ്ടപ്പെടുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായവർക്കാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാം, പിണറായി വിജയൻ തലകുത്തി നിന്ന് ശ്രമിച്ചാലും ഈ കേരയിൽ പദ്ധതി കേരളത്തിൽ നടക്കില്ല. പിന്നെ അതിൻ്റെ പേരിൽ കുറേ കോടികൾ വെട്ടിക്കുകയും കുറേ പിണിയാളുകൾക്ക് പണി കൊടുക്കാമെന്നും മാത്രം. കേരയിൽ കേരളത്തിൽ നടക്കില്ലെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ പിണറായി വിജയൻ തന്നെയാണ്. കിട്ടാവുന്നിടത്തു നിന്നൊക്കെ പിണറായി വിജയൻ കടം വാങ്ങി. കടക്കിണിയിൽ കേരളം നട്ടം തിരിയുകയാണ്. ഇനി കടം വാങ്ങാൻ വീട് വീടാന്തരം പണം കൊടുത്ത് ആഴ്ച പിരിവ് നടത്തുന്ന തമിഴ്നാട്ടിലെ അണ്ണാച്ചിമാർ മാത്രമേയുള്ളൂ. പിന്നെ എങ്ങനെയാണ് കേരയിൽ നിർമ്മിക്കുന്നത്? കിടപ്പാടം നഷ്ടപ്പെടുന്ന കേരളത്തിലെ പൊതുജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിമാരുടെ ചരിത്രമൊന്ന് വായിക്കണം. അല്ലെങ്കിൽ ഈ സമര നേതാക്കൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ചരിത്രം വായിച്ചു കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിമാരുടെ ചരിത്രം വായിച്ചറിഞ്ഞ ശേഷം നിങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്.